ഒരു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി തന്റെ പഴയ വിദ്യാലയത്തിലെ കുട്ടികൾക്കെല്ലാം നോട്ട് പുസ്തകം വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിൽ വന്ന ഹെഡ് മാസ്റ്ററിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, സാറേ, ഞാനിങ്ങനെ എല്ലാ കുട്ടികൾക്കും നോട്ട് പുസ്തകം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇവിടെ 5 ക്ലാസ്സുകളാണുള്ളത്, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത്. ഓരോ ക്ലാസ്സിലും 27 കുട്ടികൾ വീതം പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ എല്ലാവർക്കും നോട്ട് പുസ്തകം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നാളെ നോട്ട് പുസ്തകങ്ങൾ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു. സാറിന് വളരെ സന്തോഷമായി. അടുത്ത ദിവസം അതാ പുസ്തക കിട്ടുകൾ അവിടെ എത്തി. 6 കിട്ടുകളാണ്, അതിൽ 100 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കെട്ടിൽ, വലിയ കെട്ടിൽ 100 പുസ്തകങ്ങൾ വീതമുണ്ട് എന്നാണ്. അതിനുശേഷം ചെറിയ 3 കെട്ടുകളുണ്ട്, അതിൽ 25 എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? 25 നോട്ട് പുസ്തകങ്ങളുള്ള കെട്ടുകൾ, അങ്ങനത്തെ 3 എണ്ണമുണ്ട്. ഞാനത് ബോർഡിൽ ഒന്ന് സൂചിപ്പിക്കാം. 1-ാം ക്ലാസ്സിൽ 27, 2-ാം ക്ലാസ്സിലും 27, 3-ാം ക്ലാസ്സിലും 27, 4, 27, 5-ാം ക്ലാസ്സിലും 27. ഇതാണ് ഹെഡ് മാസ്റ്റർ കൊടുത്ത ലിസ്റ്റ്. പൂർവ്വ വിദ്യാർത്ഥി കൊണ്ടുവന്ന നോട്ട് പുസ്തകങ്ങളോ? 6 വലിയ കെട്ടുകൾ കൊണ്ടുവന്നു അല്ലേ? ഓരോ കെട്ടിലും എത്രയായിരുന്നു? 100 വീതമായിരുന്നു. അപ്പൊ ആകെ എത്ര പുസ്തകങ്ങളാ? 600 പുസ്തകങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ. ചെറിയ കെട്ടോ? 3 എണ്ണം ഉണ്ടായിരുന്നു, അതിന് 25 എണ്ണം വീതമായിരുന്നു. അപ്പോ 75. ആകെ പുസ്തകങ്ങളുടെ എണ്ണം 675 എന്ന് നമുക്ക് കിട്ടുമല്ലോ. ഈ 675-നെ എന്താ ചെയ്യേണ്ടത്? ഓരോ ക്ലാസ്സിലും കൃത്യമായും വിതരണം ചെയ്യണം, തുല്യമായിട്ട് വിതരണം ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് 675-നെ 5 കൊണ്ട് ഹരിക്കണം. 675 ഇതിനെ 5 കൊണ്ട് ഹരിക്കണം. 5 ഇവിടെ എഴുതുക. ആദ്യത്തെ സംഖ്യ 6 എടുക്കുക, അത് 100-ന്റെ സ്ഥാനത്താണ്. സത്യത്തിൽ അത് 600 നമ്മൾ എടുക്കുന്നത്, പക്ഷെ 6 എന്ന് സങ്കല്പിച്ചാൽ മതി. 6-ൽ എത്ര പ്രാവശ്യം 5-കൾ പോകും? 1 പ്രാവശ്യം. ആ 1 6-ന് മുകളിൽ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 6 അല്ല, 600 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ ഇത് 1 അല്ല, ഇത് 100 ആയിട്ട് സങ്കല്പിക്കണം. അതുകൊണ്ടാണ് 100-ന്റെ സ്ഥാനത്ത് എഴുതുന്നത്. 6-ൽ 1 പ്രാവശ്യം ശിഷ്ടം 1. ഇനി അടുത്ത സംഖ്യയായിട്ടുള്ളത് 7 താഴെ ഇറക്കി എഴുതുക. അപ്പൊ 17 എന്ന് വായിക്കാം. 17-ൽ എത്ര 5-കളാണുള്ളത്? 17-ൽ 3 5-കളുണ്ട്. 3 × 5 15. അതിവിടെ എഴുതുക. 3 5-കളാണല്ലോ, ആ 3 ഇവിടെ എഴുതുക. 17-ൽ നിന്നും 15 പോയാൽ കിട്ടും 2. അടുത്തത് ഇനി 5 ആണല്ലോ, 5 താഴെ ഇറക്കി എഴുതണം. 25-ൽ എത്ര 5-കളാണുള്ളത്? 5 × 5 25. ശിഷ്ടമൊന്നുമില്ല. 1 ക്ലാസ്സിൽ എത്ര പുസ്തകങ്ങൾ വീതമാണ് കിട്ടുന്നത്? 1 ക്ലാസ്സിൽ 135 പുസ്തകങ്ങൾ വീതം കിട്ടും. അപ്പോൾ ഒരു കുട്ടിക്കോ? ഒരു കുട്ടിക്ക് എത്ര വീതം കിട്ടും? ഒരു കുട്ടിക്ക് 5 വീതം കിട്ടും. അതായത് 27-നെ 5 കൊണ്ട് ഗുണിക്കുക. 7 × 5 35, ശിഷ്ടം 3, ഐ 2 10, 10 × 3 13. അപ്പോൾ ഓരോ കുട്ടിക്കും 5 പുസ്തകങ്ങളാണ് ആ പൂർവ്വ വിദ്യാർത്ഥി
ആ വിദ്യാലയത്തിന് വേണ്ടി നൽകിയത്. ഇങ്ങനെ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്നത് രീതി അതാണ് ഇവിടെ കാണിച്ചത്. അതെല്ലാവരും ശ്രദ്ധിക്കുക.